നമസ്കാരം. മുൻകാലങ്ങളിൽ വമ്പൻ കൊടുങ്കാറ്റുകൾ സ്ഥിരമായി ആഞ്ഞടിച്ച് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവനും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ട് സ്ഥിരം വാർത്തയിൽ വന്നിരുന്ന ഒഡീഷ എന്ന സംസ്ഥാനം ഇപ്പോൾ എത്ര പ്രൊഫഷണലായാണ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നത്. അവിടെ മാനത്ത് മഴക്കാർ കാണുമ്പോഴേ ചുവപ്പ് ബക്കറ്റുകൾ കാണാതെ പോകുന്നില്ല. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് കേന്ദ്രത്തിനെതിരെ തെറി പറയുന്നില്ല. അവിടുത്തെ മന്ത്രിമാർ കുടുംബസമേതം യൂറോപ്പിൽ ചുറ്റിയടിച്ച് പഠിക്കാൻ പോകുന്നില്ല. ജീവനക്കാരുടെ ശമ്പളം പിടിച്ചു പറിക്കുന്നില്ല. പ്രബുദ്ധരും പുരോഗമനക്കാരും എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസവും ഒന്നുമില്ലാഞ്ഞിട്ടും അവർ അവരുടേതായ രീതിയിൽ പ്രതിരോധ നടപടികൾ എടുത്ത് ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കി. ഒഡീഷ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നത് ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. അത് ഖജനാവിൽ നിന്ന് നികുതി പണം എടുത്ത് പി ആർ വർക്ക് നടത്തി ഉണ്ടാക്കിയെടുക്കുന്ന മാതൃകയുമല്ല. പറയുമ്പോൾ ഒഡീഷയും ഒരു പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനമാണ്. പക്ഷെ അവർ കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്നെന്ന് പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്പിൽ ഒന്നും കുടുംബസമേതം പ്രളയത്തെക്കുറിച്ച് പഠിക്കാൻ പോകേണ്ട. ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി മാതൃകകളുണ്ട്. ഇനി ഏത് കോത്താഴത്ത് പോയിട്ടാണെങ്കിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിരുന്നു എങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. ഇനിയിപ്പോൾ യൂറോപ്പിൽ പോയത് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മാത്രം പിടിക്കാനാണ്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒരുമിച്ച് വന്നാൽ എന്തു ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കാൻ ദൈവം കുടുംബസമേതം ജപ്പാനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അതിനും ജയ് വിളിക്കുന്ന പ്രബുദ്ധർ ഉള്ളത് കൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. സ്വയം പ്രതിരോധം മാത്രമേ രക്ഷയുള്ളൂ. പുറത്തു പോകുന്നതിന് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പും തമിഴ്നാട് വെതർമാൻ പോലുള്ള കാലാവസ്ഥ പ്രവചനങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയ പേജുകൾ നോക്കുക. ക്യൂബളങ്കാർക്ക് മുന്നിൽ അതൊക്കെയേ മാർഗമുള്ളൂ. എല്ലാ ദുരന്തങ്ങളിലും ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. രണ്ടു മൂന്ന് ദിവസം മാധ്യമങ്ങളിൽ പ്രളയ വാർത്തകൾ നിറയുകയും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എല്ലാം വാഗ്ദാനങ്ങളുമായി എത്തുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. പ്രളയം നേരിടുന്നത് പഠിക്കാൻ കുടുംബസമേതം യൂറോപ്പിൽ പോകുന്ന മന്ത്രിമാരും സാലറി ചാലഞ്ച് ബക്കറ്റ് പിരിവ് കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് ഉപരോധം തുടങ്ങിയ കലാപരിപാടികളും പതിവ് പോലെ നടക്കുന്നതും ചെയ്യുന്നു. പിരിച്ചു കിട്ടുന്നതിൽ നിന്ന് കുറെ കൈയിട്ട് വാരാനും കുറച്ചാളുകൾ. സത്യത്തിൽ ചിലർക്ക് ദുരന്തങ്ങൾ ഒരു ചാകരയാണ് എന്ന് വേണം കണ്ണടച്ചു പറയാൻ. അതാണ് മുൻകാലങ്ങളിൽ ദുരന്ത സമയത്തും അതിനുശേഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടതും. എന്തായാലും കേരളത്തിന്റെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങുന്ന പ്രതിഭാസമാണ് ദുരന്തം വിതയ്ക്കുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാധവ് ഖാഡ്ഗിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ ശുപാർശ പൂർണ്ണമായും നടപ്പാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മലയോര മേഖലയിൽ കഴിയുന്നവർ എല്ലാം റിസോർട്ട് മാഫിയയും ക്വാറി മാഫിയയും ഭൂമാഫിയയും ഒന്നുമല്ല. പട്ടയം പോലും ഇല്ലാതെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിന്റെ ദുരിതം ഇങ്ങ് കുട്ടനാട് വരെ അനുഭവിക്കുന്നു. വരും വർഷങ്ങളിൽ ഇതിലും വലിയ ദുരന്തമായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത്. അപ്പോഴും സാലറി ചലഞ്ചും പിരിവും നെതർലാൻഡ് മോഡൽ പഠിക്കാൻ കുടുംബസമേതം മന്ത്രി പൊങ്കവന്മാരുടെ യാത്രയും കേന്ദ്രത്തെ തെറി പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് ഉപരോധവും ഒക്കെ തന്നെയാവും ഇവിടെ നടക്കാൻ പോകുന്നത്. നവകേരളം, റീബിൽഡ് കേരളം എന്നൊക്കെ പറഞ്ഞ് കുറെ പദ്ധതികളും പ്രളയം തടയാനുള്ള മോഡലുകളും ഒക്കെ എവിടെ വരെയായി എന്ന് ചോദിച്ചാൽ ഉടൻ പറയും ദുരന്ത സമയത്ത് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന്. ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി നടപ്പാക്കിയ കുട്ടനാട് പാക്കേജ് ഒക്കെ വെറും അഴിമതി മാത്രമായിരുന്നതിന്റെ തെളിവാണ് ഇന്നും കുട്ടനാട് നേരിടുന്ന ദുരന്തം. കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും ആയിരക്കണക്കിന് കോടി രൂപ പിടിച്ചെടുത്ത് എങ്കിലും ഇപ്പോഴും പ്രളയത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ പോലും നമുക്ക് ആകുന്നില്ല. ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ ദുരന്തമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ. കേരളം ഒരു പ്രകൃതി ദുരന്ത സോണായി മാറുന്നത് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് പോലും കുറയാൻ ഇടവരുത്തുന്നുവെന്ന് ഉറപ്പാണ്. എല്ലാ വർഷവും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നതും പറയുന്നതും. നന്മയുള്ള ലോഹമേ പാട്ടും പിന്നെ സ്ഥിരം ക്ലീഷകളുമല്ലാതെ പ്രളയം തടയാൻ യാതൊരു പദ്ധതിയും ഇല്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് വേണ്ടത് ദുരന്തമുണ്ടായാൽ ഉടൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം തരൂ എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തെയല്ല. ദുരന്തമുണ്ടാകാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നവരെയാണ് നാടിനാവശ്യം എന്ന് തിരിച്ചറിയുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.